കൊച്ചി പൈപ്പ് ലൈൻ റോഡിൽ പെരിങ്കഴ ദേവീക്ഷേത്രത്തിൻ്റെ മുന്നിൽ ഈ അടുത്ത കാലത്ത് നമ്മളെല്ലാം കണ്ടു തുടങ്ങിയ ഒരു പ്രവണതയാണ് ടാറിങ്ങിന് പകരം ഇതുപോലുള്ള വീതിയുള്ള കനമുള്ള കോൺക്രീറ്റ് കട്ടകൾ വച്ച് റോഡ് പാകുന്ന ഒരു പ്രവണത ഇത് ടാറിങ്ങിനേക്കാൾ വളരെ ലാഭകരമാണോ അല്ലേ ലാഭകരമല്ല കാരണം ഈ റോഡ് എഴുന്നൂറോ എണ്ണൂറോ മീറ്റർ ദൂരം പഞ്ചായത്ത് അല്ലെങ്കിൽ മുനിസിപ്പൽ പരിധിയുടെ ഉള്ളിനകത്ത് ഈ ഇത്രയും വീതിക്ക് ഇത് വീതി ഉണ്ടാവും ഇത് മൂന്നേ അറുപതാണ് ഇതിന്റെ റോഡിന്റെ വീതി എന്ന് പറയുന്നത് രണ്ട് വണ്ടി സുഖമായിട്ട് പോയി ഇത്രയും ഫൈവ് ടി പണിയണത് കൊണ്ട് ഇതിന് ഒരു വണ്ടി റോഡിന് പുറത്തോട്ടിറക്കണം ഒരടി പൊക്കത്തിലാണ് ഈ റോഡ് പണിയണത് ഈ റോഡ് ടാർ ചെയ്യാനായിട്ട് വരുന്ന ചിലവ് എന്ന് പറയണത് പത്ത് ലക്ഷം രൂപയ്ക്ക് ഉള്ളിൽ മാത്രമാണ് അവിടെയാണ് ഇവർ ഈ കട്ട വിരിച്ച് റോഡ് നിർമ്മിക്കണത് ഈ നിർമ്മിക്കുന്ന കട്ടയ്ക്ക് ഇവിടുന്ന് തൊള്ളായിരത്തി പത്ത് മീറ്റർ ദൂരം കട്ടവിരിക്കുന്നതിന് അറുപത്തി നാല് ലക്ഷം രൂപയാണ് ഇതിനകത്തുള്ള കാരണം എന്ന് പറഞ്ഞാൽ ഈ റോഡിൻ്റെ കട്ടറുള്ള ഭാഗം ഒഴിവാക്കിക്കൊണ്ടാണ് ബാക്കിയുള്ള ദൂരം മാത്രമാണ് ഇവിടെ കട്ട വിരിച്ചിട്ടുള്ളൂ അതുകൊണ്ട് തന്നെ ഇത് അശാസ്ത്രീയ നിർമ്മാണമോ ഈ ഉദ്യോഗസ്ഥരുടെയും ജനപ്രതിനിധികളുടെയും കരാറുകാരുടെയും അടക്കം പോക്കറ്റിലേക്ക് മാത്രം ഈ തുക ഇടാൻ വേണ്ടി മാത്രമായിട്ടാണ് ഈ ഒരു നിർമ്മിതി നടത്തിയിട്ടുള്ളത് ഇതിപ്പോൾ എത്ര മൂന്നര മീറ്റർ വീതി ഇത് മൂന്ന് അറുപത് ആണ് വീതി മൊത്തം വരുന്നത് ഇതിപ്പോൾ നല്ല നല്ല നീളത്തില്ല എത്ര 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 കിലോമീറ്റർ ഉണ്ട് തൊള്ളായിരത്തി പത്ത് ആണ് ഇവർ ദൂരം പറഞ്ഞേക്കുന്നത് ഇതിനകത്ത് രണ്ട് വണ്ടി പോവില്ല എന്ന് മാത്രമല്ല ഇത് ഈ കട്ട കണ്ടോ ഗുണനിലവാരമില്ലാത്ത കട്ടകളാണ് ഈ വിരിച്ചേക്കണത് ഇതേ പൊളിഞ്ഞ് പൊളിഞ്ഞ് കണ്ടോ ഈ കരാറുകാരൻ തന്നെയാണ് ഇവിടെ നിന്നുള്ള റോഡ് അങ്ങോട്ട് കട്ട വിരിച്ചതിൻ്റെ രണ്ടായിരത്തി പതിനെട്ടിൽ കട്ട വിരിച്ചിട്ട് ആ കട്ട മുഴുവനും ഗുണനിലവാരമില്ലാത്ത കട്ട വിരിച്ചേന് പൊളിച്ചു കളഞ്ഞിട്ടുള്ളതാണ് ഉദ്യോഗസ്ഥരെ തന്നെ ഇതിപ്പോൾ എത്ര മീറ്ററാണ് മൊത്തത്തിൽ വീതി ഉള്ളു മൂന്നര മീറ്റർ വീതിയും മൂന്ന് അറുപതും ആണ് ടോട്ടലായിട്ട് വീതി പറഞ്ഞേക്കേണ്ടത് ഈ ടോട്ടൽ മൂന്നേ അറുപത് വീതി പറയുന്ന സ്ഥലത്തൊക്കെ രണ്ട് വാഹനം പോകത്തില്ല ക്രോസ് ചെയ്ത് പോകത്തില്ല മാത്രമല്ല ആ കിടക്കുന്ന റോഡിൻ്റെ അത് ആ കല്ല് വിരിച്ചിട്ടേക്കണോ അവിടം വരെയാണ് ഫൈനൽ ചെയ്തേക്കുന്നത് അവിടെ നിന്ന് ഇങ്ങോട്ടുള്ള ദൂരം മുഴുവൻ കട്ടറാണ് അതിൻ്റെ അങ്ങോട്ട് ചെറിയ ചെറിയ സ്ഥലങ്ങളിൽ മാത്രമേ ഉള്ളൂ കട്ടർ അപ്പോൾ ഈ കട്ടർ പൂർത്തീകരിക്കാതെ ഇവർ വീഴ്ചേക്കണത് ഇവരുടെ സാമ്പത്തിക ലാഭം ജനപ്രതിനിധികളും ഉദ്യോഗസ്ഥരും അതുപോലെ തന്നെ കരാറുകാരൻ്റെ പോക്കറ്റിലേക്ക് സാമ്പത്തിക ലാഭം വീഴാൻ ഒറ്റ കാരണം കൊണ്ട് തന്നെയാണ് ഈ പണിയെ പൂർത്തീകരിച്ചേക്കുന്നത് ഇത് എത്ര ലക്ഷം രൂപയ്ക്കാണ് കരാർ അറുപത്തി നാല് ലക്ഷം രൂപയ്ക്കാണ് കാരണം കഴിഞ്ഞ അഞ്ച് വർഷം മുൻപ് ഈ കളമശ്ശേരി നഗരസഭാ പരിധിയിലേക്ക് അകത്തുണ്ടായ ടയർ കടയിൽ പഞ്ചർ ഒട്ടിക്കാൻ നിന്നവൻ ഇന്ന് കേരളത്തിലെ ഏറ്റവും വലിയ കരാറുകാരനാണ് ഈ അഞ്ചു വർഷം കൊണ്ട് ഇത് ഉദ്യോഗസ്ഥന്മാരാരാണ് ചെയ്യുന്നത് ഇങ്ങനെ ഈ ഇതിന്റെ മേൽനോട്ടം വഹിക്കേണ്ട ഉദ്യോഗസ്ഥൻ റോഡിലെ കുഴിയിൽ വീണിട്ട് തന്നെ ആ ഉദ്യോഗസ്ഥൻ ഇപ്പൊ കയ്യിലും കാലിലും കമ്പി ഇട്ടിട്ട് ഇത് കിടക്കുവാണ് ഹോസ്പിറ്റലാണ് ഈ കൊടുത്ത കൊടുത്താൽ കൊല്ലത്ത് കിട്ടുമെന്ന് പറയുമ്പോൾ അതെ കാരണം ഉപ്പ് ഉപ്പ് തിന്നവർ എന്തായിരുന്നാലും നമ്മുടെ മുഖ്യമന്ത്രി പറയും പോലെ തന്നെ ഉപ്പ് തിന്നവരാണോ അവൻ വെള്ളം കുടിക്കുമെന്ന് പറയുന്നത് പോലെ ഉദ്യോഗസ്ഥനിപ്പോ വെള്ളം കുടിച്ചോണ്ടിരിക്കണോ ഉദ്യോഗസ്ഥൻ വെള്ളമല്ല കാരണം ആ ഉദ്യോഗസ്ഥന് ഇതേപോലെയുള്ളത് ആ മേൽനോട്ടം വഹിച്ച ഉദ്യോഗസ്ഥനാണ് റോഡിൽ കുഴി അടക്കണമുണ്ടോ ആ റോഡിലെ കുഴി അടക്കാൻ വേണ്ടിയിട്ട് ആ കുഴിയും മൂടാൻ തയ്യാറാവുന്ന അതിൻ്റെ അപ്പുറത്ത് വെച്ചിട്ട് പണി പൂർത്തീകരിച്ച് നിർത്താൻ വെച്ചത് ആ ഉദ്യോഗസ്ഥൻ വേറെ റോട്ടിൽ ചെന്നാൽ ആ കുഴി വീണ് അയാൾ വണ്ടീന്ന് മറിഞ്ഞ് വീണ് അയാളുടെ ദേഹത്ത് കാലിൽ കമ്പിയിട്ട് ഇപ്പം മെഡിക്കൽ ട്രസ്റ്റിൽ ചികിത്സയിലാണ് താങ്കളൊരു പൊതുപ്രവർത്തകനാണ് നാടിൻ്റെ നാടിൻ്റെ ഭംഗിക്ക് വേണ്ടി സൗന്ദര്യത്തിന് വേണ്ടിയൊക്കെ നിലകൊള്ളുന്ന ആളാണ് നാടിൻ്റെ നന്മയ്ക്ക് വേണ്ടി ഇത്രയും ഒരു മൂന്നര മീറ്റർ വീതി തൊ തൊള്ളായിരത്തി പത്ത് മീറ്ററിൽ കട്ട വിരിച്ചു കഴിഞ്ഞാൽ രണ്ട് സൈഡിൽ പൂവും കായും ഒക്കെ പൂവോ ചെടിയൊക്കെ ഒക്കെ കഴിഞ്ഞാൽ നല്ലൊരു ഭംഗിയായിരിക്കും നിങ്ങളുടെ നാടിൻ്റെ സൗന്ദര്യം മുഖച്ചായി തന്നെ മാറില്ലേ ഇതിനകത്ത് രണ്ട് സൈഡിലും പൂവും കായും അല്ല ചില എനിക്ക് പറയണമെന്നുണ്ട് അതിന് ഉദാഹരണമായിട്ട് ഉരുളി എന്ന സിനിമയിലെ ചില പ്രയോഗങ്ങളെടുത്ത് ഉപയോഗിച്ചാൽ മതി കാരണം ഇത് പൈപ്പ് ലൈൻ റോഡാണ് ഇതെ നിങ്ങൾക്ക് കാണാൻ പറ്റും ചെടിക്ക് പകരം ഇവിടെ വെച്ചേക്കണ എന്ത് സാധനവും നിങ്ങൾ കണ്ടില്ല കാരണം ഇവർ ഉദ്യോഗസ്ഥന്മാരും ജനപ്രതിനിധികളും ഇവിടെ ഉള്ള ലക്ഷങ്ങൾ തട്ടിയെടുക്കുക എന്നുള്ള ഉദ്ദേശം മാത്രമേ ഉള്ളൂ ഇതിനകത്ത് യാതൊരു ജനസേവനവും ഇല്ല കാരണം അങ്ങനെ ഉണ്ടായിരുന്നെങ്കിൽ റോഡിലെ കുഴികൾ പൂർത്തീകരിച്ചുകൊണ്ട് കട്ട് പിരിച്ച് പൂർത്തീകരിച്ചാൽ അത് ചെയ്തില്ല ഇവർ കാരണം ഇതിൽ നിന്ന് ഒറ്റ സാമ്പത്തിക ലാഭം മാത്രമേ ഉള്ളൂ ഇവർക്ക് കാരണം ഈ കരാറുകാരൻ രണ്ടായിരത്തി പതിനെട്ട് പത്തൊമ്പത് കാലയളവിൽ വേറൊരു സ്ഥലത്തും എം എൽ എ ഫണ്ട് ഉപയോഗിച്ച് ലക്ഷങ്ങൾ ചെലവഴിച്ച് പണത്തെ കട്ടകൾ നിലവാരമില്ലാതെ എബി എന്നാണ് ആ കരാറുകാരൻ ഇവിടെ ഈ എച്ച് എം ടി കോളനി തന്നെ ഒരു സ്ഥലത്ത് കട്ട വിരിച്ചിട്ട് അവിടെയുള്ള ആളുകളും മുഴുവനായിട്ട് ചേർന്നുകൊണ്ട് ആ കട്ട റിമൂവ് ചെയ്യിപ്പിച്ച് ഗുണനിലവാരമുള്ള കട്ടകളാണ് ഇടിപ്പിച്ചിട്ടുള്ളത് ഉള്ളത് ദീപസ്തംഭം മഹാശ്ചര്യം നമുക്കും കിട്ടണം പണം അല്ലെങ്കിൽ കാട്ടിലെ തടി തേവരുടെ ആന വലി എന്നുള്ള ധാർഷ്ട്യം അല്ലെങ്കിൽ തൻ്റെ സ്വന്തം കാര്യം നോക്കുന്ന സ്വാർത്ഥ താല്പര്യങ്ങൾ വെടിഞ്ഞ് ഭരണകർത്താക്കളും ജനപ്രതിനിധികളും ഉദ്യോഗസ്ഥന്മാരും പരിശ്രമിച്ചാൽ മാത്രമേ നമ്മുടെ നാടിന് എന്തെങ്കിലുമൊക്കെ നന്മ ഉണ്ടാകൂ എന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുകയാണ് നന്ദി നമസ്കാരം